എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ ബിന്ദു ആണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഷോർട്ട് ഫിലിമിന്റെ റിവ്യൂ ആയിട്ടാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ആർത്തവത്തെ കുറിച്ച് പെൺകുട്ടികൾക്ക് എന്തൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ കണ്ട ശേഷം എൻ്റെ ഫ്രണ്ടാണ് ഇതിങ്ങോട്ട് എനിക്ക് അയച്ചു തന്നത്. അപ്പോൾ നോക്കുമ്പോൾ നല്ല ഷോർട്ട് ഫിലിമാണ്. അവർ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ് വളരെ നല്ലതാണ്, നല്ലതായ രീതിയിൽ എടുത്തിട്ടുണ്ട്. പിക്ചറൈസേഷൻ ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ആക്ടേഴ്സും അത് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഹെർ ഫസ്റ്റ് പെയിൻ എന്നാണ് ആ സിനിമയുടെ ഷോർട്ട് ഫിലിമിൻ്റെ പേര്. എൻ്റെ ലിങ്കൊക്കെ ഞാൻ അതിലിടാം, നിങ്ങൾക്കൊക്കെ കാണാം, സപ്പോർട്ടൊക്കെ ചെയ്യാം. പക്ഷെ അതിൽ ഞാൻ കണ്ട രണ്ട് മെഡിക്കൽ പരമായിട്ടുള്ള രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ ശരിക്കും ആകെ നാല് ആൾക്കാരേ ഉള്ളൂ. നമ്മുടെ മീനാക്ഷി ഇല്ലേ, മലയാള സിനിമയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ആ മോള്, ആ മോളാണ് ഇതിൽ മെയിൻ ക്യാരക്ടറിനെ കാണിക്കുന്നത്. ആ മോൾക്ക് ഫസ്റ്റായിട്ട് പീരിയഡ്സ് വരുന്നു, അപ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നു. കൂടെ അച്ഛൻ മാത്രമേ ഉള്ളൂ, ഇവർ പുറത്തുനിന്ന് എവിടുന്നോ വന്നിട്ട് ക്വാറന്റൈനിലിരിക്കുകയാണ്. പിന്നെ അമ്മയുണ്ട്, അമ്മയുടെ ഫോണിൽ സംസാരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അമ്മ വേറെ വീട്ടിലാണ്, ദൂരെ എവിടെയാണ്. അമ്മയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഒരു കോവിഡ് ഡ്യൂട്ടിയിലുള്ള ഒരാൾ. അങ്ങനെ ആകെ നാല് പേരേ ഉള്ളൂ. അപ്പോൾ ഈ കുട്ടിക്ക് ആദ്യം ആരോട് പറയണം, എന്ത് പറയണം എന്നൊക്കെയൊന്നും അറിയുന്നില്ല. പിന്നെ അച്ഛനത് മനസ്സിലാവുന്നു. എന്നിട്ട് അച്ഛൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ത്രീ ലെയർ മാസ്ക് ഇല്ലേ, ക്വാറന്റൈനിൽ ഇരിക്കുകയല്ലേ അവർ, ആ മാസ്ക് എടുത്തിട്ട് അവിടെ കൊണ്ടുവയ്ക്കുന്നു. അപ്പോൾ എന്നിട്ട് ആ മോള് ഇങ്ങനത്തെ ത്രീ ലെയർ മാസ്ക്, ഇതാ ഇതാണ് ത്രീ ലെയർ മാസ്ക്, ഈ മാസ്ക് എടുത്തിട്ട് ഇങ്ങനത്തെ വള്ളികളൊക്കെ ഇല്ലേ, ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കുറേ മാസ്ക്, നല്ല പെയിൻ ഉണ്ട്, അരിവേറെ വേദനയൊക്കെ ഉണ്ട് മോൾക്ക്, അതെടുത്ത് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ചിട്ട് പാഡ് പോലെ ഉപയോഗിക്കുന്നു. അത് ഉപയോഗിക്കുമ്പോൾ മോൾക്ക് അതിനുള്ള അസ്വസ്ഥതകളൊക്കെ മാറിക്കഴിഞ്ഞിട്ട് പിന്നെ അച്ഛനോട് പറയാണ്, അച്ഛനാണ് ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് എനിക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് അതാണ് എന്നുള്ള രീതിയിൽ പറയുന്നു. നല്ല രീതിയിൽ അതൊരു അവസാനിക്കുന്നുണ്ട്, അച്ഛനോടുള്ള സ്നേഹം മോള് കാണിക്കുന്ന പോലെ. പക്ഷേ എങ്ങനെയാണിത് മെഡിക്കലി, എങ്ങനെയാണിത് ശരിക്കും ഇൻകറക്റ്റ് ആവുന്നത്, ശരിയല്ലാതാവുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം മാത്രമാണ് ഞാനിതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ത്രീ ലെയർ മാസ്ക്? ഈ ത്രീ ലെയർ മാസ്ക് എന്ന് പറഞ്ഞാൽ മൂന്ന് ലെയർ ഉണ്ട്. ഇതിൻ്റെ ഉള്ളത്തെ നമ്മുടെ മൂക്കിൻ്റെ സൈഡിൽ വെക്കുന്ന ലെയറിൽ എന്താണുള്ളത്? ശരിക്കും നമ്മുടെ മൂക്കിന്ന് പുറത്തു വരുന്ന വായുവിൽ കുറച്ച് ഈർപ്പങ്ങളൊക്കെ ഉണ്ടാവും. ചെറിയ ഈർപ്പ കണികകളാണ്, വളരെ ചെറുതാണ്. അതിനെയൊക്കെ ഇത് മോയ്സ്ചർ പിടിച്ചെടുക്കാൻ പറ്റുന്ന സംഭവമാണ്. പിന്നെ പുറമത്തത് ഒരു ഫിൽറ്റർ പോലെയൊക്കെയാണ്. അപ്പം നമുക്കിങ്ങനെ വൈറസ് ബാക്ടീരിയയൊക്കെ പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പം നമുക്കിപ്പോൾ ഇപ്പോൾ ഫിലിമിൽ കണ്ട പോലെ ഒരു എമർജൻസിയിൽ, ഇപ്പോൾ കോവിഡിൻ്റെ ടൈമല്ലേ, അപ്പോൾ നമുക്ക് പോകുമ്പോൾ ഈ മാസ്കേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. അപ്പം ഞാൻ ആ കുട്ടി കുറേ മാസ്കുകൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ടൊക്കെ വെച്ചു. അപ്പം നമുക്ക് അതുപോലെ ഒരു മാസ്കിന് മുകളിൽ ഞാനിപ്പോൾ രണ്ട് മാസ്കൊക്കെ എടുത്തിട്ടുള്ളൂ. നമുക്ക് എന്ത് സംഭവിക്കും നോക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു നോക്കാം, എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതൊന്ന് നോക്കാം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. ഒഴിച്ചിട്ട് ഒരു തുള്ളി, ഒരു 1 ml ഒക്കെ ഒന്ന് മതിയാവും. ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിവിടെ വെക്കാം. നമ്മൾ നമ്മുടെ സംസാരമൊക്കെ കഴിയുമ്പോഴേക്കും എന്താവും നോക്കാം. എന്നിട്ട് അപ്പം എനിക്കിതാണ് ഇത്രയാണ് പറയാനുള്ളത്. ഈ മാസ്ക് എന്ന് പറയുന്ന സംഭവത്തിന് ഇത്രയും വെള്ളത്തിന് അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് ഇല്ല. 1 മില്ലി ആയാലും 1/2 മില്ലി ആയാലും ആ മാസ്കിന് അത് വലിച്ചെടുക്കാനുള്ള കഴിവില്ല. അപ്പം എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ആ മോൾ ആദ്യം അച്ഛനെ കെട്ടിപ്പിടിച്ച് താങ്ക് യു അച്ഛാന്നൊക്കെ പറഞ്ഞാലും കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഈ ബ്ലഡെല്ലാം ഈ മാസ്കിൻ്റെ എല്ലാം കൂടെ ഒലിച്ചിറങ്ങി താഴേക്കൊന്നും ആയിട്ടുണ്ടാവില്ല, സൈഡിലൂടെ ഫുൾ ഒലിച്ചിറങ്ങി ആ കുട്ടിയുടെ ഡ്രസ്സും ബെഡ്ഷീറ്റും ഒക്കെ മൊത്തം വൃത്തിയേടായി ആ കുട്ടി കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോയിട്ടുണ്ടാവും അല്ലേ. അതിന് പകരം ഒരു തുണിക്കഷ്ണം കൊടുത്തിരുന്നെങ്കിലോ ഇത്രയും പ്രശ്നങ്ങളൊന്നും വരില്ലായിരുന്നു. ഇല്ലെങ്കിൽ സാനിറ്ററി പാഡ് തന്നെ വാങ്ങായിരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം ഈ വീഡിയോ കാണുന്നതിൽ കുറച്ച് അച്ഛന്മാരുണ്ടെങ്കിൽ അവരൊന്ന് മനസ്സിലാക്കണം. എനിക്കറിയാം ഈ കാണുന്നതിൽ 95% അച്ഛന്മാരും നല്ല ആൾക്കാരാണ്, നല്ല മക്കളോട് നല്ല സ്നേഹമുള്ളവരാണ്, ഇഷ്ടമുള്ളവരാണ്, മക്കളെ സ്നേഹിക്കുന്നവരാണ്, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നവരാണ്, അവരുടെ പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ്. അപ്പം ഈ പ്രശ്നത്തിന് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ സാധാരണ പെൺകുട്ടികൾ പീരിയഡ്സ് ആകുമ്പോൾ അവർക്ക് പാഡാണ് വേണ്ടത്. പാഡ് കിട്ടുന്ന സ്ഥലം എവിടെയൊക്കെയാണെന്നറിയോ? നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിൽ കിട്ടും, സാധാ ലേഡീസ് സ്റ്റോഴ്സിൽ കിട്ടും, മെഡിക്കൽ ഷോപ്പിൽ കിട്ടും, ആശുപത്രികളിലൊക്കെ കിട്ടും. അപ്പോൾ ഇപ്പോൾ ഈ രാത്രിയാണ് ഈ സമയം എന്നൊക്കെ വിചാരിച്ചോളൂ. എന്നാലും മെഡിക്കൽ ഷോപ്പ്സ് തുറന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ ആശുപത്രി തുറന്നിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ടും വാങ്ങാം. ഇപ്പോൾ നിങ്ങൾ ക്വാറന്റൈനിലാണ് പോയി വാങ്ങാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹോട്ടലല്ലേ നിൽക്കുന്നത്, അവിടുത്തെ ആൾക്കാരെ കൊണ്ട് വാങ്ങിപ്പിക്കുകയും ചെയ്യാം. എന്നിട്ട് പാഡാണ് വെക്കേണ്ടത്, അത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുട്ടിക്ക് നല്ല സമാധാനപരമായിട്ട് ഉറങ്ങാം. ഇനി ഈ പാഡൊന്നും കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക, കുറച്ച് തുണിയായാലും മതി.
അപ്പോൾ വലിയൊരു ബോക്സ് പെട്ടിയൊക്കെ ആയിട്ടാണല്ലോ നമ്മൾ വരുന്നത്. അപ്പം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തുണി ഉണ്ടാവും, ഇപ്പം മുണ്ടോ അല്ലെങ്കിൽ തോത്തോ ഒന്നും ഇല്ലെങ്കിൽ കർച്ചീഫ് ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം ആയിട്ട് മടക്കി അങ്ങ് വെച്ച് വെച്ചാലും മതി, മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ എന്തെങ്കിലും കോട്ടൺ മോളുടെ സ്കേർട്ടോ എന്തെങ്കിലും മുറിച്ചിട്ട് അങ്ങ് വെച്ച് കൊടുത്താൽ മതി. അതിന് ഈ ബ്ലഡിനെ വലിച്ചെടുക്കാൻ പറ്റുന്ന അത്ര കഴിവ് ഈ മാസ്കിനൊന്നും ഒന്നുമില്ല. അത്രയും പോയിട്ട് ഒന്നുമില്ല മാസ്ക്. അപ്പം നമുക്ക് ഇപ്പം ഇത്ര നേരമായി, നമുക്ക് മാസ്കിന് എന്ത് സംഭവിച്ചു എന്നൊന്ന് നോക്കാം. ഇതാ ആ വെള്ളം ഇപ്പോഴും ഇതുപോലെ തന്നെ ഉണ്ട്. ആ താഴെ ഞാൻ വെച്ച മാസ്കില്ലേ, അതിന് ഒരു പോറലും ഒന്നും വന്നിട്ടില്ല. ആ താഴെ വെച്ച മാസ്കൊന്നും നനഞ്ഞിട്ട് പോലുമില്ല. ഇത് അബ്സോർബ് ചെയ്യുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ വെള്ളം താഴേക്ക് വന്നേനെ. ഇങ്ങനെയൊന്നും ഇത് സംഭവിച്ചിട്ടില്ല. ഇനി നമുക്ക് നോക്കാം, അത് കഴിയുമ്പോഴേക്കും നോക്കാം. അപ്പോൾ അതാണ് ആ അച്ഛൻ ചെയ്യേണ്ടിയിരുന്നത്. ഇനി ഉള്ള അച്ഛന്മാർക്കും കുട്ടികളെ സ്നേഹിക്കുന്ന അച്ഛന്മാരാണെങ്കിലും ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങളിൽ നിന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം അല്ലേ. പിന്നെ അമ്മമാരോട് ഇത് ഇത്ര നാണമായിട്ട് പൊതിഞ്ഞു വെച്ച് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്കുള്ള അതേ ഉത്തരവാദിത്വം അച്ഛനുണ്ട്. അപ്പോൾ അച്ഛന് ഈ കാര്യങ്ങളൊക്കെ എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അച്ഛന് പറഞ്ഞു കൊടുക്കാം. എപ്പോഴും നിങ്ങളെ ഒരു പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. കാരണം ഒരു പ്രാവശ്യം വരുന്ന സംഭവമല്ല ഇത്, മാസം മാസം വരുന്നൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് അച്ഛന്മാരും അറിഞ്ഞിരുന്നാൽ നല്ലതാണ്. ഇങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോൾ ചിലരെന്നോട് ചോദിക്കും, ചിലതിനൊക്കെ ചില എന്താ ഒളിവും മറിയൊക്കെ വേണം, അങ്ങനെ മറച്ചു പറയേണ്ടത് മറച്ചു തന്നെ പറയണം. ഇതങ്ങനെ മറച്ചു പറയേണ്ട ഒരു കാര്യമല്ല. മാത്രമല്ല, അടുത്ത വീട്ടിലെ ചെക്കനോടോ അല്ലെങ്കിൽ കുടുംബത്തിലെ അമ്മാവനോടോ ഒന്നും അല്ലല്ലോ നമ്മൾ ഈ പറയുന്നത്. നമ്മളെപ്പോലെ ഉത്തരവാദിത്തമുള്ള അച്ഛനോടാണ് പറയുന്നത്. ആ കുട്ടിയുടെ കൂടെ നമ്മളല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ കൂടെ നിൽക്കാവുന്ന ഒരു കെയർ ടേക്കറാണ് അച്ഛന്. അപ്പം അച്ഛന്മാരും ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനിയിപ്പോൾ ചേട്ടനും അനിയനും ഉണ്ടെങ്കിൽ അവരും ഇത് അറിഞ്ഞിരുന്നോട്ടെ, വളരെ നല്ല കാര്യമാണ്. മനസ്സിലായില്ലേ? ഇനി ആ ഷോർട്ട് ഫിലിമിലെ രണ്ടാമത്തെ ഒരു കാര്യം, അവസാനം ഈ മോൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, എല്ലാം അച്ഛനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഞാനിനി ചൈൽഡ് അല്ല അച്ഛ, ഐ ആം എൻ അഡൾട്ട് എന്ന് പറയുന്നുണ്ട്. എന്തൊരു അബദ്ധമാണല്ലേ. ഒരു പീരീഡ്സ് വന്ന ഉടനെ തന്നെ ആ കുട്ടി അങ്ങ് അഡൾട്ടായി ചാടി കയറി പോവുകയാണ്. ഒറ്റ ദിവസം ഇന്ന് അല്ലെങ്കിൽ നാളെ, അതും എഴുതി കാണിക്കുന്ന അഡൾട്ട് നല്ല റെഡ് അക്ഷരത്തിൽ. എന്തിനാണ് ആ റെഡ് അക്ഷരം എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. ഇനി ഞാൻ ഊഹിച്ചെടുത്തത്, പിന്നെ ബ്ലഡ് ചോര വന്ന ശേഷം ആ കുട്ടി ചൈൽഡിൽ നിന്നും അഡൾട്ടിലേക്ക് ഒറ്റ ചാട്ടം ചാടിപ്പോയി. ആ പീരീഡ് അഡൾട്ട് അല്ല മക്കളെ, അത് അഡോളസെൻസ് ആണ്. അഡോളസെൻസ് 10 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള പീരീഡിനെ നമ്മൾ അഡോളസെൻസ് എന്ന് പറയാം. കാരണം അവർക്ക് ഒരു ദിവസം കൊണ്ട് അവർക്ക് പക്വതയെത്തിയ ഒരു അഡൾട്ടായി മാറാൻ പറ്റില്ല. ഇതൊരു ട്രാൻസിഷൻ പീരീഡാണ്, ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പീരീഡാണ്. ഈ ലോ അനുസരിച്ച് തന്നെ 18 വയസ്സിന് താഴെയുള്ളവർ ജുവനൈലാണ്, കുട്ടികളാണ്. അവർക്കുള്ള ശിക്ഷാരീതിയൊക്കെ വ്യത്യാസമാണ്. അപ്പോൾ അപ്പം തന്നെ ആ അച്ഛൻ കുട്ടീനെ കറക്റ്റ് ചെയ്യണമായിരുന്നു, നീ ഇപ്പോൾ അഡോളസെൻ്റ് ആണ്, അല്ലാതെ അഡൾട്ട് അല്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് കണ്ടിരുന്നവർക്കും അത് അങ്ങനെ തന്നെ ഒരു മെസ്സേജ് ആയിരിക്കും, അത് പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുക. ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി എല്ലാ രീതിയിലും ഷോർട്ട് ഫിലിം വളരെ നല്ലതായിരുന്നു. അപ്പോൾ കണ്ടില്ലേ, ഇത്ര നേരമായിട്ടും ഈ വെള്ളത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. അതവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് താഴത്തെ മാസ്കിന് എന്ത് സംഭവിച്ചു എന്നുള്ളതൊന്ന് നോക്കാം. ഇത് പതുക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇത് മൊത്തം അങ്ങ് പോകും നമുക്ക്. ഇതാ ഈ മാസ്കിന് ഇതാ ഒന്നും സംഭവിച്ചിട്ടില്ല. സി, ഒരു നനവ് പോലും വന്നിട്ടില്ല. അപ്പോൾ അമ്മമാരൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അച്ഛന്മാരോടും ഷെയർ ചെയ്യുക, അച്ഛന്മാരും അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുക. മക്കൾക്ക് ഇനിങ്ങനെയൊക്കെ വരുമ്പോൾ ഒന്നും മാസ്ക് ഒന്നും എടുത്ത് കൊടുക്കരുത്. അവർക്ക് നിങ്ങൾക്ക് സാനിറ്ററി പാഡ് വാങ്ങിക്കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ ഒരു തുണി കൊടുക്കുക, വൃത്തിയുള്ള തുണി കൊടുക്കുക, അത് മതിയാവും. എന്നാൽ ശരി, പോട്ടെ, ബൈ.